ജൂലൈ മാസം ആരംഭിച്ചത് അഭിമന്യു എന്ന ചെറുപ്പക്കാരന്റെ കൊലപാതക വാർത്തയുമായാണ്. മഴക്കാലത്തിന്റെ കെടുതികളും വെള്ളപ്പൊക്കത്തിന്റെയും അണക്കെട്ടുകൾ തുറക്കുമെന്ന ഭീതിയുമാണ് പോയ മാസത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. ജൂലൈയിൽ മലയാളി വായനക്കാർ മനോർമ ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ വായിച്ച, ചർച്ച ചെയ്ത, അഭിപ്രായങ്ങൾ പങ്കുവച്ച വാർത്തകൾ ഏതൊക്കെയെന്ന് അറിയാം. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി എം അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് ഒരു മാസം തികയുമ്പോഴും കേസിലെ പല പ്രതികളും ഇപ്പോഴും ഒളിവിലാണ്. നവാഗതരെ സ്വീകരിക്കാൻ കോളേജിലെ ചുവരെഴുത്തിനെ ചൊല്ലിയുള്ള സംഘർഷമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നായിരുന്നു ആദ്യ നിഗമനം. എന്നാൽ കൊലപാതകം ആസൂത്രിതമായിരുന്നുവെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തി. കൊലയാളി സംഘത്തെ ക്യാമ്പസിലേക്ക് വിളിച്ചു വരുത്തിയ മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി ജെ ഐ മുഹമ്മദ്, കൊലപാതകം ആസൂത്രണം ചെയ്ത പൂത്തോട്ട ലോ കോളേജിലെ വിദ്യാർത്ഥിയായ കണ്ണൂർ സ്വദേശി മുഹമ്മദ് റിഫ, കൊലയാളി സംഘത്തെ നയിച്ച പള്ളുരുത്തി സ്വദേശി പി എച്ച് സനീഷ് എന്നിവരെ പിടികൂടാനായി. നാലു മാസങ്ങൾക്ക് ശേഷവും ജസ്നയെക്കുറിച്ച് ഒരു വിവരവുമില്ല. കാണാതായ മാർച്ച് 22 രാവിലെ 11:44 മുണ്ടക്കയം ബസ് സ്റ്റാൻഡിന് സമീപത്തെ കച്ചവട സ്ഥാപനത്തിന്റെ സി സി ടി വിയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിലുള്ളത് ജസ്ന തന്നെയാണെന്നാണ് പോലീസിന്റെ നിഗമനം. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഫോട്ടോയും ദൃശ്യങ്ങളും പരിശോധിച്ച ശേഷമാണ് സി സി ടി വിയിൽ കണ്ടത് ജസ്നയാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. പിന്നീട് ജസ്നയെ ബംഗളൂരു മെട്രോയിൽ കണ്ടെന്ന വിവരവും പുറത്തുവന്നു. ശക്തമായ കാലവർഷത്തിന് പിന്നാലെ ദുരിതവും എത്തിയത് കേരളത്തെ ആകെ വലച്ചു. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായി. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. പല അണക്കെട്ടുകളും തുറന്നു. നദികൾ കരകവിഞ്ഞൊഴുകി. ജനങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. പല ജില്ലകളിലും ഒരാഴ്ചയോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തു. മഴക്കെടുതി സംസ്ഥാനത്തെ ബാധിച്ച സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി കിരൺ റിജു നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അതിനിടെ തലയോലപ്പറമ്പ് മുണ്ടാർ മേഖലയിൽ മഴക്കെടുതി റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമ പ്രവർത്തകരുടെ സംഘത്തിലെ രണ്ടുപേർ വള്ളം മറിഞ്ഞു മരിച്ചു. 2403 അടി സംഭരണ ശേഷിയുള്ള ഇടുക്കി അണക്കെട്ടാണ് ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രം. കനത്ത മഴയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇടുക്കി അണക്കെട്ട്. മുൻപ് 2 തവണ തുറന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇടുക്കി അണക്കെട്ടിലെ വെള്ളം തുറന്നുവിടുന്നതിൽ ആശങ്കയിലാണ് ജനങ്ങൾ. വെള്ളം ഒഴുക്കിക്കളയേണ്ടി വന്നാൽ ഇടുക്കി പദ്ധതിയുടെ ഭാഗമായ ചെറുതോണി അണക്കെട്ടിന്റെ ഷട്ടറുകളാണ് തുറക്കുക. ചെറുതോണിയിൽ നിന്ന് ആലുവ വരെയാണ് വെള്ളം ഒഴുകുക. കൃത്യമായ ഇടവേളകളിൽ ജനങ്ങൾക്ക് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നാശനഷ്ടങ്ങൾ കുറയ്ക്കാനായി വൻ സജ്ജീകരണങ്ങളാണ് സർക്കാരും പോലീസും ഒരുക്കിയിരിക്കുന്നത്.